ഹായ് നമസ്തേ എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ. ജമ്മു സുഡൻബോളിൽ ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് ആയിട്ടുള്ള കാജു കത്ലി ഉണ്ടാക്കാം, അതായത് നമ്മുടെ കാഷ്നട്ട് ബർഫി. ഈ സ്വീറ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, കുറച്ച് ചേരുവകളും മതി. കാഷ്നട്ട് ബർഫിയുടെ രുചി കൂട്ടാനായിട്ട് സാധാരണ നമ്മൾ കാഷ്നട്ട് ബർഫി ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ചേരുവ കൂടി ഞാനിതിൽ ചേർക്കുന്നുണ്ട്. അപ്പം ഇനി കാഷ്നട്ട് ബർഫി ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട, വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം. അപ്പം ഇനി സമയം കളയേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കാഷ്നട്ട് ബർഫി ഉണ്ടാക്കാനായിട്ട് നോക്കാം. കാഷ്നട്ട് ബർഫി ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. പൊടിച്ചെടുത്ത കാഷ്നട്ടിലേക്ക് ഫ്ലേവറിനായിട്ട് 3 ഏലക്കായയുടെ തൊലി കളഞ്ഞ കുരുട്ട് കൊടുക്കാം. ഈ ബർഫിയുടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർക്കുന്നുണ്ട്. പാല് ചേർക്കരുത്, മിൽക്ക് പൗഡർ തന്നെ ചേർക്കണം. ഇതിനി നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. ഇടയ്ക്കൊന്ന് നിർത്തിയിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഒരു ബട്ടർ പേപ്പറിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. നെയ്ക്ക് പകരം വെജിറ്റബിൾ ഓയിലോ ബട്ടറോ ഒക്കെ ഉപയോഗിക്കാം. ഇനി നമുക്കിതൊന്ന് മടക്കി വയ്ക്കാം. മടക്കി വയ്ക്കുമ്പോൾ ആ അടിയിലത്തെ ഭാഗത്തേക്കും ഓയിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു പാനിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുക്കിയിട്ട് 1 സ്റ്റിംഗ് കൺസിസ്റ്റൻസി ആവണത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി നമുക്ക് ഈ പഞ്ചസാര പാനീരെ പാകം ഒന്ന് നോക്കാം. ഇതാ ഇപ്പോൾ കണ്ടില്ലേ, 1 സ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറയ്ക്കുക. കുറച്ചതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കാഷ്നട്ടും മിൽക്ക് പൗഡറും കൂടി ചേർന്ന മിക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിങ്ങനെ ഇളക്കി യോജിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഇളക്കി യോജിപ്പിക്കാനായിട്ട്. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 10 ഗ്രാമോളം അൺസാൾട്ടഡ് ബട്ടർ ചേർക്കാം. ഇതിന് പകരം 2 ടീസ്പൂൺ നെയ്യ് ആയാലും ഒഴിക്കാം. കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബട്ടർ തന്നെയാണ്. ഇനി ബട്ടർ നന്നായിട്ട് ഉരുക്കിയിട്ട് ഇതിലേക്ക് അലിഞ്ഞ് ചേർന്ന് വന്നതിന് ശേഷം ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോരുന്ന ഒരു പരുവാവും. ആ പരുവം വരെ നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പം നമ്മുടെ ബർഫി ഈ പാനിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ടു പോരുന്നുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അതിന് ശേഷം നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു സ്പാറ്റിൽ വെച്ചിട്ട് ഇതൊന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്തിട്ടെടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ബട്ടർ പേപ്പറിൻ്റെ മറുഭാഗം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചുകൊടുക്കാം. ഇതിൻ്റെ ആ സൈഡിൽ ഓയിൽ തേച്ച കാരണം തന്നെ ഇതുമ്പോൾ പറ്റി പിടിക്കില്ല. ഇനി നമുക്ക് ചപ്പാത്തി പരത്തുന്ന റോളർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. എല്ലാ ഭാഗവും ഒരേ കനത്തിലാകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ബർഫീര അത്ര കനത്തിൽ നമുക്കിത് പരത്തിയെടുക്കാം. ഇനി നമുക്കൊരു നൈഫ് അല്ലെങ്കിൽ ഒരു പിസ്സ കട്ടറുമ്പോൾ കുറച്ച് ഓയിൽ പറ്റിയിട്ട് ഈ ചൂടോടുകൂടി തന്നെ നമുക്കിത് മുറിച്ചെടുക്കാം. കാരണം ഇത് തണുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് ഉറയ്ക്കും. അപ്പോൾ നമുക്കിത് മുറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല തണുത്ത് കഴിയുമ്പോൾ ഇത് പൊടിഞ്ഞു പോകുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ചൂടോടുകൂടി തന്നെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ മുറിച്ചെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് ഇത് മുറിച്ചെടുക്കുന്നത്. പിന്നെ ഇത് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ഇതിൽ നിന്ന് അടർത്തി എടുത്താൽ മതി. അപ്പോൾ തണുക്കാനായിട്ട് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. ഇപ്പം നമ്മുടെ കാഷ്നട്ട് ബർഫീര ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് അടർത്തി എടുത്തിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നല്ല സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള കാഷ്നട്ട് ബർഫി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇതേപോലെ തന്നെ കാഷ്നട്ട് ബർഫി ഉണ്ടാക്കി നോക്കാം. മിൽക്ക് പൗഡർ ചേർക്കണോണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മുടെ ഈ കാഷ്നട്ട് ബർഫിക്ക് ഉണ്ടാകും. എന്നിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾഡ് പറഞ്ഞ ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും bye, thank you.